നമ്മുടെ ലെൻസിന് അതിൻ്റെ വക്രത കൂട്ടാനും കുറയ്ക്കാനുമുള്ള കഴിവുണ്ട്. ഈ കഴിവുള്ളത് കൊണ്ടാണ് നമുക്ക് അകലെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണിൻ്റെ ഈ കഴിവിനെ, അകലെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും കാണാൻ കഴിയുന്ന ഈ കഴിവിനെയാണ് സംജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ എന്ത് ക്രമീകരണങ്ങളാണ് ലെൻസ് വരുത്തുന്നതെന്ന് ചിത്രം A നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യക്തമാകും. ലെൻസിൻ്റെ വക്രത കുറയുന്നു, ഫോക്കൽ ദൂരം കൂടുന്നു. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു. ഇതിനോടനുബന്ധിച്ച് ലെൻസുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള സ്നായുക്കൾക്കും സീലിയറി പേശികൾക്കും എന്ത് മാറ്റമാണ് വരുന്നത്? അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത കുറയാൻ സഹായിക്കുന്നത് സീലിയറി പേശികൾ അയ്യുകയും സ്നായുക്കുകൾ ചുരുങ്ങുകയും ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫലമായി നമുക്ക് ഫോക്കൽ ദൂരം കൂടുകയും അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുകയും ചെയ്യുന്നു. എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത കുറയുകയാണ് ചെയ്യുന്നത്. ഇതിന് സഹായിക്കുന്നത് സീലിയറി പേശികളുടെ ചുരുങ്ങലും സ്നായുക്കളുടെ അയയലുമാണ്. ഇത് ഫോക്കൽ ദൂരം കുറയുകയും അടുത്തുള്ള വസ്തുക്കളെ ഇവിടെ നിന്ന് വരുന്ന പ്രതിബിംബം ദൃഷ്ടിപടലത്തിൽ കൃത്യമായി തന്നെ പ്രതിബിംബം രൂപപ്പെടാൻ സഹായിക്കുകയും ചെയ്യും. കണ്ണിലെ ദൃഷ്ടിപടലത്തിലെ പ്രകാശഗ്രാഹികളാണ് കാഴ്ചയ്ക്ക് സഹായിക്കാനുള്ള ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ ആവേഗങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരം പ്രകാശഗ്രാഹികളാണ് നമ്മുടെ കണ്ണിൽ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ദൃഷ്ടിപടലത്തിൽ പ്രധാനമായും രണ്ട് തരം പ്രകാശഗ്രാഹികളാണ് കാണുന്നത്. അതിൽ ഒന്ന് റോഡ് കോശങ്ങൾ. ചിത്രത്തിൽ തന്നെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് അവയ്ക്ക് റോഡ് കോശങ്ങളെന്ന് പേരിട്ടത്. അവയുടെ ആകൃതി ദണ്ഡാകൃതിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അവയെ റോഡ് കോശങ്ങളെന്ന് പേരിട്ടത്. ഇനിയൊരു കോശങ്ങളാണ് കോൺ കോശങ്ങൾ. കോൺ കോശങ്ങളും ദൃഷ്ടിപടലത്തിലാണ് കാണപ്പെടുന്നത്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഈ കോശങ്ങളാണ് കോൺ കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. കോണാകൃതിയിലാണ് അവ കാണപ്പെടുന്നത്. അപ്പോൾ ഈ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് നമ്മുടെ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത്. എന്താണ് അവയുടെ വ്യത്യാസം? റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാണാനായി സഹായിക്കുന്നു. കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിൽ കാണാനായി സഹായിക്കുന്നു. റോഡ് കോശങ്ങളിൽ ഒരു വർണ്ണകമുണ്ട്, അതിൻ്റെ പേര് റോഡോപ്സിൻ എന്നാണ്. കോൺ കോശങ്ങളിലെ വർണ്ണകത്തിൻ്റെ പേര് ഫോട്ടോപ്സിൻ എന്നാണ്. ഈ വർണ്ണകങ്ങൾ മാറിപ്പോരുത്. റോഡ് കോശങ്ങൾ റോഡോപ്സിൻ, കോൺ കോശങ്ങൾ ഫോട്ടോപ്സിൻ. ഈ രണ്ട് വർണ്ണകങ്ങൾ, അതായത് ഫോട്ടോപ്സിൻ ആയാലും റോഡോപ്സിൻ ആയാലും, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ റെറ്റിനാളും ഓപ്സിനുമായി വിഭജിക്കുന്നു. റെറ്റിനാൾ ഓപ്സിനുമായി വിഭജിക്കുന്നു. തീവ്രപ്രകാശത്തിൻ്റെ സമയത്ത് റെറ്റിനാളും ഓപ്സിനും തിരിച്ച് ഒരിക്കലും റോഡോപ്സിനായി മാറുന്നില്ല. അതുകൊണ്ട് തീവ്രപ്രകാശമുള്ള സമയത്ത് റോഡ് കോശങ്ങളുടെ പ്രവർത്തനക്ഷമത കുറവായിരിക്കും. കാരണം റെറ്റിനാൾ ഓപ്സിനാലും തിരിച്ച് റോഡോപ്സിൻ ആകാത്തതാണ് കാരണം. തീവ്രപ്രകാശമുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. റെറ്റിനാളും ഓപ്സിനും തീവ്രപ്രകാശത്തിൻ്റെ സഹായത്തിൽ ഫോട്ടോപ്സിനിൽ ഉണ്ടാവുന്നുണ്ട്. ഫോട്ടോപ്സിൻ നമ്മളെ തീവ്രപ്രകാശത്തിൽ കാണുന്നതിന് സഹായിക്കുകയും വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നത് ഫോട്ടോപ്സിൻ്റെ സഹായത്തിലാണ്. അതുകൊണ്ട് കോൺ കോശങ്ങളാണ് നമ്മളെ തീവ്രപ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നതെന്നും വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതെന്നും നമുക്ക് പറയാൻ കഴിയും. വൈറ്റമിൻ എക്ക് കാഴ്ചയുമായി ബന്ധമുണ്ട്. വൈറ്റമിൻ എയുടെ കുറവ് നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറയാൻ കാരണമാകും. ചില പ്രായമായ ആൾക്കാർക്കെല്ലാം സന്ധ്യാസമയത്ത് കാഴ്ചശക്തി കുറയുന്ന ഒരവസ്ഥയാണിത്. ഈ അവസ്ഥയെ നമ്മൾ പറയുന്ന പേര് നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നസ്. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ ഈ അവസ്ഥയുള്ള വ്യക്തികൾ തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശം പപ്പായ തുടങ്ങിയ ഫലങ്ങൾ അല്ലെങ്കിൽ ഇലക്കറികൾ, ക്യാരറ്റ്, പച്ചക്കറികൾ തുടങ്ങിയവ അവയുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണമെന്നായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഭക്ഷണക്രമത്തിൽ ഇലക്കറികളും ക്യാരറ്റൊക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞതിന് കാരണം? അത് കാഴ്ചയുമായി എന്തെങ്കിലും ബന്ധമുണ്ട്? കാഴ്ചയ്ക്ക് വൈറ്റമിൻ എയുമുള്ള ബന്ധം നമ്മൾ പറഞ്ഞു. വൈറ്റമിൻ എയുടെ കുറവ് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഈ അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. അപ്പോൾ നിശാന്തത ഉള്ള വ്യക്തിക്കായിരിക്കാം ഡോക്ടർ ഈ നിർദ്ദേശം കൊടുത്തതെന്നാണ് നമ്മളിവിടെ ഉത്തരം എഴുതേണ്ടത്. ചുവപ്പ്, പച്ച, നീല എന്നീ പ്രകാശരശ്മികളാൽ ഉത്തേജിതമാകുന്ന കോൺ കോശങ്ങളാണ് ഉള്ളത്. ഈ മൂന്ന് കോൺ കോശങ്ങളും ഒരേ സമയം ഉത്തേജിതമാവുകയാണെങ്കിൽ നമുക്ക് ആ വസ്തുവിന് വെള്ള നിറത്തിൽ കാണാൻ കഴിയും. ഉത്തേജിതമാകുന്നില്ല എങ്കിൽ, അതായത് ആവേശങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ, അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത് കറുപ്പ് നിറത്തിലാണ്. ഇത് ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് വായിക്കാൻ കഴിയാത്ത വ്യക്തികളുണ്ട്. അവയ്ക്ക് പാരമ്പര്യമായി ഒന്നോ
ചില കോൺകോശങ്ങൾ ഉണ്ടാകുന്ന തകരാറുകളാണ് കാരണം. ഈ അവസ്ഥയെ പറയുന്ന പേര് വർണ്ണാന്ധത എന്നാണ്. നമുക്ക് വേറെ ചില വൈകല്യങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെട്ടു പോകാം. ഈ അവസ്ഥ നിങ്ങൾ കണ്ടു കാണും. വ്യക്തിക്ക് ഒരു പ്രത്യേക വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം നേത്രപേശികളുടെ സമന്വത ചലനം സാധ്യമാകാത്തത് കൊണ്ടാണ്. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേര് കോങ്കണ്ണാണ്. നമുക്ക് ശസ്ത്രക്രിയയിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയും. അടുത്തത് ഹ്രസ്വദൃഷ്ടിയാണ്. 9-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നേത്രഗോളത്തിൻ്റെ വലിപ്പം കൂടുന്നതാണ് ഇതിന് കാരണം. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും. ഇത് നമുക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. ഇത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ് ഇത് പരിഹരിക്കുന്നത്. അടുത്തത് ദീർഘദൃഷ്ടിയാണ്. നേത്രഗോളത്തിൻ്റെ വലിപ്പം കുറയുന്നതാണ് ഇവിടെ കാരണം. ഇവിടെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് നമുക്കിത് പരിഹരിക്കാൻ കഴിയുന്നത്. ഈ അവസ്ഥ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഈ അവസ്ഥയുടെ പേര് പ്രസ്ബയോപ്പിയ എന്നാണ്. പ്രസ്ബയോപ്പിയെക്കുറിച്ച് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ വിവരം നൽകിയിട്ടുണ്ട്. ഇത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. നമുക്കിതിന് പരിഹാരം കോൺവെക്സ് ലെൻസാണ്. രണ്ട് കാഴ്ചകളും ഒന്ന് മങ്ങിയാണ് കാണപ്പെടുന്നത്. ഈ മങ്ങി കാണപ്പെടുന്നതിന് കാരണം നേത്ര ലെൻസ് അതാര്യമായതാണ്. ഈ അവസ്ഥയെ പറയുന്ന പേര് തിമിരം എന്നാണ്. വൃദ്ധരിലാണ് ഇത് സാധാരണ കാണപ്പെടുന്നത്. ലെൻസ് മാറ്റിവെക്കലാണ് ഇതിനുള്ള പരിഹാരം. അടുത്തത് അക്വസറയിലെ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം ശരിയായ തോതിൽ നടക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു വൈകല്യമാണ്. ഗ്ലോക്കോമ എന്നാണ് അതിൻ്റെ പേര്. ഗ്ലോക്കോമ മൂലം റെറ്റിനയിലെ ഗ്രാഹികൾക്ക് നേത്രനാടിക്കും ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഈ ഒരു പട്ടിക രൂപത്തിലാക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായി തന്നെ നമുക്ക് പാഠഭാഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് നിങ്ങൾ സ്വയമായി ഒന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കണം. വൈകല്യം, അനുഭവപ്പെടുന്ന പ്രശ്നം, പ്രശ്നത്തിനുള്ള കാരണം, പരിഹാരം, ഇത് സ്വന്തമായി പൂർത്തിയാക്കാൻ കഴിയുകയാണെങ്കിൽ എല്ലാ നേത്രവൈകല്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായി ഉണ്ടാവും. പരീക്ഷയ്ക്ക് ഇത് ഓർത്തെടുത്ത് നിങ്ങൾക്ക് എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അന്ധരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അന്ധതയ്ക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് കോർണിയയിൽ ഉണ്ടാകുന്ന വൈകല്യമാണ്. ഇവിടെ കോർണിയ മാറ്റിവെക്കലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. കോർണിയ കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയത്തില്ല. കോർണിയ നമുക്ക് ഒരു വ്യക്തി കണ്ണ് ദാനം ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് കെരാറ്റോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. ഇവിടെ കെരാറ്റോപ്ലാസ്റ്റിയുടെ സാധ്യത കിട്ടണമെങ്കിൽ കണ്ണ് ദാനമായി കിട്ടണം. അപ്പോൾ നേത്രദാനം നടത്തുക എന്നുള്ളതാണ് നമുക്കിവിടെ ഉള്ള ലക്ഷ്യം. നേത്രദാനം എന്ന ആശയം നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും വേണം. നേത്രദാനം കിട്ടുന്നതിലൂടെ നമുക്ക് വ്യക്തികൾക്ക് കാഴ്ചശക്തി നൽകാനും ഇരുട്ടിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് നയിക്കാനും കഴിയും. നേത്രദാനം എന്ന് പറയുന്നത് മഹത്തായ ഒരു കാര്യമാണ്. നേത്രദാനം മഹാദാനമാണ്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ 6-ാമത്തെ അധ്യായത്തിൽ കുറച്ചുകൂടി വിശദമായി നിങ്ങൾ നോക്കും. നമുക്ക് ഇന്ന് പരാമർശിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞത് കണ്ണ്, അതിൻ്റെ ഘടന, അതിൻ്റെ സ്ഥാനം, ഈ പോയിൻസൊക്കെ ഒന്ന് ഓർത്തെടുത്തോളണം. ലെൻസിൻ്റെ പ്രത്യേകതകൾ, കൃഷ്ണമണിയുടെ പ്രവർത്തന രീതി, പ്രകാശഗ്രാഹികളായ റോഡ് കോശങ്ങളും കോൺകോശങ്ങളും, നേത്രത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, നേത്രദാനം എന്ന ആശയം. ഈ അധ്യായത്തിലെ കൂടുതൽ ആശയങ്ങൾ നമ്മൾ അടുത്തുള്ള ക്ലാസ്സുകളിൽ വിശദമായി നിങ്ങളുമായി പരിചയപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും SSLC നല്ല വിജയം ആശംസിക്കുന്നു. നല്ല മാർക്കുകൾ സ്കോർ ചെയ്ത് ഉന്നത വിജയത്തിലേക്ക് എത്താൻ കഴിയട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ.